Good sleep brings you full of freshness every day. So I use High Sleep mattress. High Sleep mattress. Sleep good, live good. എടവണയിൽ സുഹൃത്തിനെ വെടിവെച്ചു കൊന്ന കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷാൻ കൊലപാതക പദ്ധതി വളരെ നേരത്തെ തയ്യാറാക്കിയിരുന്നതായി പോലീസ്. ഒരാളെ കൊല്ലാൻ ഷാൻ പദ്ധതിയിടുന്നതായി സുഹൃത്തുക്കളായ കൂട്ടുപ്രതികൾക്ക് സൂചന ലഭിച്ചിരുന്നു. തന്റെ ജീവിതം തകർത്തയാളെ വകവരുത്തുമെന്ന് ഇടയ്ക്കിടെ ഷാൻ പറഞ്ഞിരുന്നു. ഇത് പറയുമ്പോഴും റിദാൻബാസിൽ കൂടെയുണ്ടാവാറുണ്ട്. ഇതിനാൽ തന്നെ കൊലപ്പെടുത്താൻ പോകുന്നത് റിദാനയാണെന്ന് ഒരിക്കലും കരുതിയില്ലെന്നാണ് കൂട്ടുപ്രതിയുടെ മൊഴി. ഷാനും റിദാനും മമ്പാട്ടെ പ്രവാസി വ്യവസായിയുടെ ബിസിനസ് നോക്കി നടത്തിയിരുന്നു. വ്യവസായിയുടെ സഹായത്തോടെ ഷാൻ മുണ്ടേങ്ങരയിൽ 5000 ചതുർശ്ര അടി വിസ്തീർണത്തിൽ വീട് നിർമ്മാണം തുടങ്ങി. ജയിൽ ശിക്ഷയെ തുടർന്ന് സൌദിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഷാനിനെ തിരികെ കൊണ്ടുപോകാൻ വ്യവസായി രേഖകൾ ശരിയാക്കി. എന്നാൽ മുന്നറിയിപ്പില്ലാതെ ഷാനിനെ ജോലിയിൽ നിന്നും പുറത്താക്കി. അതോടെ വീട് നിർമ്മാണം മുടങ്ങി. പിന്നിൽ പ്രവർത്തിച്ചത് റിദാനാണെന്ന സംശയം ഷാനിൽ ബലപ്പെട്ടു. ഇതിൽ നിരാശനായാണ് ഷാൻ ലഹരിമരുന്ന് ഉപയോഗം തുടങ്ങിയതെന്നും പറയപ്പെടുന്നു. ഇവിടെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ഇടപാടുകളിൽ വ്യക്തത വരുത്താൻ ജയിലിലുള്ള സഹോദരൻ മുഹമ്മദ് നിസാമിനെ ചോദ്യം ചെയ്യാൻ പോലീസ് കോടതിയിൽ അനുമതി തേടും. റിദാനെ വെടിവെക്കാൻ ഉപയോഗിച്ച പിസ്റ്റൾ 100,000 രൂപയ്ക്ക് യുപിയിൽ നിന്ന് വാങ്ങിയതാണെന്ന് അറസ്റ്റിലായ മുണ്ടേങ്ങര കൊളപ്പാടൻ മുഹമ്മദ് ഷാൻ മൊഴി നൽകിയിട്ടുണ്ട്. ഷാനിനെ പിസ്റ്റൾ വാങ്ങാനുൾപ്പെടെയുള്ള സഹായം ചെയ്തത് കോഴിക്കോട് പറമ്പൻ ബസാർ സ്വദേശി ബൈത്തുൽ അജ്ന ഹൌസിൽ അഫ്നാസ്, എടവണ മുണ്ടേങ്ങര മഞ്ഞളാമ്പറമ്പിൽ റൌഫ് എന്ന റഹ്മാൻ ഇബിനു ഹൌഫ്, തിരുവാലി പുളിയക്കോടൻ അനസ് എന്നിവരെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തു. പിസ്റ്റൾ വാങ്ങുന്ന സാമ്പത്തിക സഹായം നൽകിയതും അനസും ഹൌഫുമാണെന്ന് പോലീസ് കണ്ടെത്തി. ഷാനിന്റെ ബന്ധുവാണ് ഹൌഫ്. പിസ്റ്റൾ വാങ്ങാൻ ഷാനിനൊപ്പം പോയത് അഫ്നാസ് ആണ്. ഈ പിസ്റ്റൾ തെളിവെടുപ്പിനിടെ ഷാനിന്റെ വീട്ടിലെ വിറകുപുരിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. അതേസമയം കൊല്ലപ്പെട്ട റിദാൻ ബാസിലിന്റെ 2 മൊബൈൽ ഫോണുകൾക്കായി പോലീസ് ചാലിയാറിൽ 2-ാം ദിവസവും തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.